ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ആ ഈ ഫുട്ബോളിന് 4-1-4-1 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിങ്ങും അതേപോലെ തന്നെ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫുട്ബോൾ നമ്മൾ ഓരോ പ്ലെയേഴ്സിനും വെക്കാനുള്ള ഓരോ സ്ഥാനങ്ങളുണ്ട്. അത് നമ്മൾ പ്ലെയേഴ്സിൽ വെച്ച് നമ്മൾ സിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകാറുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ള ഫോർമേഷനിൽ ഒന്നാം സ്ഥാനത്ത് കിടക്കുന്ന ഒരു ഫോർമേഷനാണ് നമ്മൾ 4-1-4-1 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫോർമേഷൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. പക്ഷേ നമ്മൾ സെറ്റായിട്ട് ആ ഒരു പ്ലെയേഴ്സിലേക്ക് അനുസരിച്ച് അതിന് വേണ്ട രീതിയിൽ നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമേഷനെക്കാളും വേറെ നല്ലൊരു ഫോർമേഷൻ നമ്മൾ ഈ ഫുട്ബോൾ നമുക്ക് എടുക്കാൻ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ ഏറ്റവും വലിയ യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫുട്ബോൾ നിങ്ങൾക്ക് ഡിവിഷൻ 1-ലേക്ക് എത്താൻ വേണ്ടി ഒരു ഫോർമേഷൻ എന്നോട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ പറയുന്ന രണ്ടാമത് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോർമേഷൻ ആയിരിക്കും. ഒന്നാം സ്ഥാനം സ്വാഭാവികമായിട്ട് നമ്മൾ 4-1-2-3 എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷൻ തന്നെയാണ്. സോ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ ഇൻബിൽഡിൽ ഫോർമേഷൻ അവൈലബിൾ ആണ്, എടുക്കാവുന്നതാണ്. നമുക്ക് നേരത്തെ നമ്മൾ ആ വീഡിയോയിലോട്ട് നമുക്ക് പോയസ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ ഏതൊക്കെ പ്ലേ സ്റ്റൈലിൽ വെക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. സോ നേരത്തെ നമ്മൾ ആ വീഡിയോയിലോട്ട് നമുക്ക് പോയ ഫസ്റ്റ് നമ്മൾ ഗോൾ കീപ്പറാണ്. അപ്പോൾ ഗോൾ കീപ്പറിലോട്ട് വരുമ്പോൾ നിങ്ങൾ ടീമിലാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഏത് ഗോൾ കീപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ആ എൽ ബിയിലോട്ട് ആർ ബിയിലോട്ട് വരുന്ന ഒരു സമയത്ത് സാധാരണ ഞാൻ പറയാനുള്ളത് ഡിഫൻസീവ് പ്ലസ് ഓഫൻസീവ് ആണ്. എന്നാൽ ഇവിടെ ഞാൻ പറയുന്നത് വെറും ഡിഫൻസീവ് മാത്രമാണ്. അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പഴയ രീതിയിൽ നമ്മൾ ഓഫൻസീവ് ഡിഫൻസീവ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുമ്പിൽ കിടക്കുന്ന പ്ലെയേഴ്സ് ആരും ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ നമുക്ക് എൽ എം എഫും ആർ എഫും നമുക്ക് നല്ല ഹെൽപ്പിന് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ നമുക്ക് ഓഫൻസീവിലോട്ട് വലിയത് വേണമെന്നില്ല. എന്നാൽ ആ ഒരു സ്ഥാനത്ത് നമുക്ക് ഡിഫൻസിൽ കൂടുതൽ സപ്പോർട്ട് വേണം, കാരണം മിഡിൽ ആ ഒറ്റ ഡി എം എഫ് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് എൽ ബിയിലും ആർ ബിയിലും എന്ന് പറയുമ്പോൾ നല്ല ഡിഫൻസീവ് സ്കിൽസ് ഉള്ള ഒപ്പം വലിയ പ്രശ്നം അത് അറ്റാക്ക് ചെയ്യുന്ന നമ്മളൊരു ഒരു ഒരു രണ്ട് ഡിഫൻസീവ് ഫുൾ ബാക്കിന് എന്തെങ്കിലും മാക്സിമം വെക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ കോൻ്റെ പറ്റും, അതായത് നമ്മൾ അലാബ് പറ്റും, നമ്മൾ പവാഡ് പറ്റും, ഇവരൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൽ ബി കഴിഞ്ഞിട്ടുണ്ട്, ഈ ഒരു നിങ്ങൾ സെറ്റ് ചെയ്തേക്കാം. പിന്നെന്ന് പറയുമ്പോൾ നമ്മൾ 2 CB ആണ്. അപ്പോൾ 2 CB വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസ്ട്രോയർ പ്ലസ് ബിൽഡപ്പ് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ 2 ബിൽഡപ്പും വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെക്കുന്നത് എന്തായാലും നമ്മൾ ബിൽഡപ്പ് പ്ലസ് ഒരു ഡെസ്ട്രോയറാണ്, എൻ്റെ ശൈലി അതായതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ബിൽഡപ്പും വെക്കാവുന്നതാണ്, കാരണം 2 ബിൽഡപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വലിയ പ്രശ്നമില്ലാതെ ആ ഒരു ഡിഫൻസാണ് നിന്ന് ആ ഒരു സ്പേസ് കവർ ചെയ്യാൻ അവർക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വാൻഡേക്ക് നമ്മൾ വാൻഡേക്ക് പ്ലസ് നമ്മൾ ഡേറ്റിനൊക്കെ വെക്കാവുന്നതാണ്. ഓക്കെ, നമ്മളെന്തായാലും ഡിഫൻസ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡി എം എഫ് ആണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡിലോട്ട് വരുന്ന ഒരു സമയത്ത് ഒരു ഓപ്ഷനും ഇല്ല, മസ്റ്റായിട്ടും ആങ്കർമാൻ തന്നെ ആയിരിക്കണം. കാരണം നിങ്ങൾ ആങ്കർമാനെ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പണി മൊത്തത്തിൽ പാടുന്നുള്ളതാണ്. കാരണം ഒരൊറ്റ ഡി എം എഫ് ഉള്ളൂ, ഡിഫൻസ് ആ ഒരു മിഡ് മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന നമ്മുടെ ഒരു ഡി എം എഫ് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആങ്കർമാൻ തന്നെ ആയിരിക്കണം ഒരു ഭാഗത്ത് ഉണ്ടാവേണ്ടത്. ഞാൻ നമ്മളെ കസ്റ്റമറിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വേറൊരു ഓപ്ഷനും ഇല്ല, ആരും ചോദിക്കും വേണ്ട. ഓക്കെ, പിന്നെ നമ്മളെ എൽ എം എഫിലോട്ടും ആർ എം എഫിലും ആർ എം എഫിലോട്ട് വരുന്ന ആ ഒരു സമയത്ത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ കളിക്കുന്ന പ്ലെയേഴ്സിന് വേണ്ട മെയിൻ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ക്രോസിങ്ങും അതേപോലെ തന്നെ വലിയ പ്രശ്നമില്ലാതെ സ്പീഡ് അല്ല, നല്ല പാസിംഗ് ആണോ ചെയ്ത് കളിക്കാനുള്ള ഒരു എബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ എൽ ഡബ്ല്യു എഫ് അതേപോലെ തന്നെ നമ്മളെ ആർ ഡബ്ല്യു എഫ് അവിടെ കളിക്കുന്ന പ്ലെയേഴ്സിൽ നല്ല പിൻ പോയിൻറ്റ് ക്രോസിംഗ് ഉള്ള രണ്ട് പ്ലെയേഴ്സിന് നിങ്ങൾ നമ്മളൊരു എൽ എം എഫിലോട്ടും ആർ എം എഫിലോട്ടും വെച്ചേക്കാം. ഞാൻ ഇവിടെ വെക്കുന്ന ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു പിൻ പോയിൻറ്റ് ക്രോസിംഗ് ഉള്ള ഒരു എൽ എം എഫ് തന്നെ കളിക്കുന്ന പ്ലെയറാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ആർ എം എഫ് എന്ന് പറയുമ്പോൾ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബക്കാനാണ് വെച്ചിട്ടുള്ളത്. കാരണം മെയിനായിട്ട് ആ ഒരു ക്രോസിങ്ങിൻ്റെ ഒരു എബിലിറ്റി തന്നെയാണ് കണക്കിലെടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ എ എം എഫിലോട്ട് വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് ഒരു ഹോൾ പ്ലെയർ മസ്റ്റായിട്ട് നിങ്ങൾ വെച്ചേക്കുക. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ 2 ഹോൾ പ്ലെയർ ആണ് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. കാരണം ഹോൾ പ്ലെയർ എന്ന് പറയുമ്പോൾ ആ മൊത്തത്തിൽ ആ മിഡ് മൊത്തത്തിൽ കൈകാര്യം ചെയ്തോളും, ഒപ്പം തന്നെ നിങ്ങൾക്ക് 3 CFൻ്റെ ആ ഒരു ക്വാളിറ്റി വരെ നിങ്ങൾക്ക് കളിച്ച് പോകാവുന്നതാണ്. കാരണം നമ്മൾ ഹോൾ പ്ലെയർസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പാസിംഗ് മാത്രമല്ല, ഗോൾ സ്കോറിങ്ങിലും പെർഫെക്റ്റ് ആണെന്നുള്ളതാണ്. സോ ഞാൻ നമ്മളെ ലംബാട്ടിനും അതായത് നമ്മളെ ക്രൈഫിനും വെച്ചിട്ടുണ്ട്, 2 ഹോൾ പ്ലെയേഴ്സ് ആണ്. ഓക്കെ, സോ നല്ല പാസാമോ കാര്യങ്ങളൊക്കെ കൊടുക്കാതെ തന്നെ മുമ്പിലോട്ട് നല്ല ഓടി നിങ്ങൾക്ക് സപ്പോർട്ട് കാര്യങ്ങൾ തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആ സ്ട്രൈക്കറിലോട്ട് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആ സ്ട്രൈക്കറിന് വേണ്ട മെയിൻ എബിലിറ്റി എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഹെഡ് ചെയ്യാനും സാധിക്കണം, അതേപോലെ നല്ല ഓഫൻസീവ് അവയർനെസ് ഉണ്ടാകണം, അറ്റാക്കിംഗ് അവയർനെസ് ഉള്ള ഒരു പ്ലെയർ ആയിരിക്കണം നമ്മൾ സി എഫിൽ ഉണ്ടായിരിക്കേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ റൊണാൾഡോനെ വെച്ചിട്ടുണ്ട്, റൊണാൾഡോ എന്ന് പറയുമ്പോൾ നല്ല അറ്റാക്കിംഗ് അവയർനെസ് കിട്ടുന്നുണ്ട്, ഒപ്പം തന്നെ നല്ല ഹെഡിങ്ങും കിട്ടുന്നുണ്ട്. സോ ഈ ഒരു രീതിയിലുള്ള ഈ ഒരു രീതിയിൽ ഞങ്ങൾ സ്ക്വാഡ് ബിൽഡ് ചെയ്യേണ്ടത്. സോ ഇത് വെച്ച് കളിച്ച് നോക്കുക, നല്ല സെറ്റ് എടുക്കുക, കളിച്ച് കയറി പോകാവുന്നതാണ്. പിന്നെ പ്ലേസേജ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യുക്ക് കൗണ്ടർ അതേപോലെ തന്നെ നമ്മളെ ലോങ് ബോൾ കൗണ്ടർ വേണമെന്നില്ല, ക്യുക്ക് കൗണ്ടറും അതേപോലെ തന്നെ ഔട്ട് വൈഡും നമുക്ക് വലിയ പ്രശ്നമില്ലാതെ കളിച്ച് പോകാവുന്നതാണ്. പൊസിംഗ് ഗെയിമും വലിയ പ്രശ്നമില്ലാതെ കളിച്ച് പോകാവുന്നതാണ്. സോ നമ്മൾ ഔട്ട് വൈഡും നമ്മളെ ക്യുക്ക് കൗണ്ടറാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് കൃത്യം തന്നെ മനസ്സിലാക്കുക. സോ നമ്മൾ വീഡിയോത്തോളം ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വിടുക.